എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല, നാം ലജ്ജിച്ചു പോകയില്ല. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. എന്ന പ്രാർത്ഥനയോടുകൂടെ പിന്നെ ആരാധനയില് രോഗം മാറുവാൻ, ക്ഷീണം മാറുവാൻ, ബന്ധനങ്ങളെ അഴിയുവാൻ, കുട്ടികളെ അഴിക്കുവാൻ, അനുഗ്രഹം വരുവാൻ, അത്ഭുതം പ്രവർത്തിക്കാൻ മനസ്സാകേണ്ടവേ. രണ്ട് കരങ്ങളെ ഉയർത്തി ഞങ്ങളുടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശത്രുവിൽ ശാപവും നീങ്ങിപ്പോകട്ടെ. രോഗ സൗഖ്യം വരട്ടെ. അനുഗ്രഹത്തിന്റെ ആത്മാവിനാൽ എല്ലാ ഹൃദയങ്ങളെയും നിറക്കട്ടെ. എല്ലാവർക്കും ഇരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ ആലയത്തിൽ വന്നിരിക്കുന്ന നമ്മെ അനുഗ്രഹിപ്പാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ശാപം നീക്കുന്നവൻ എന്നാണ് അർത്ഥം. അവൻ നമ്മുടെ ആദാമ്യ വർഗത്തിന്റെ ശാപം നീക്കിയിരിക്കുന്നു. ആദാമ്യ വർഗത്തിന്മേൽ ശാപം വന്നത് ദൈവം തിന്നരുന്ന് കൽപ്പിച്ച വൃക്ഷഫലം തിന്നു. അതുകൊണ്ട് ശാപഗ്രസ്തരായി അവർ ഭൂമിയിൽ നിന്ന്, ദൈവത്തിന്റെ പറുദീസിൽ നിന്ന് തള്ളപ്പെട്ടു. നമ്മുടെ ജീവിതത്തില് ശാപമുള്ളതിനെയല്ല, നമ്മുടെ കർത്താവ് മരത്തിന്മേൽ തറച്ചുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ ശാപം നീക്കിയിരിക്കുന്നു. ആ ശാപം നീക്കിയ കർത്താവിനെ നാം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന പകലാണെന്ന് ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നത്. ആകയാൽ ഈ പകലിൽ പിതാവിനെ ആരാധിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ കാരണമാകേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രണ്ടാമത് കർത്താവ് കൽപ്പിച്ച രണ്ടാമത്തെ കൽപ്പനയുണ്ട്. ആദാമ്യ വർഗം ശപിക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് അവർക്ക് ഭൂമിയിൽ സ്ഥിരവാസമില്ല, സൗഖ്യവും സന്തോഷവും സമാധാനവും ഇല്ല. എന്നാൽ ശാപം നീക്കുവാൻ വന്ന കർത്താവ്
ക്രൂശിൽ യാഗമായി തീർന്നു. ആ കർത്താവിനെ ക്രൂശിൽ യാഗമായി തീർന്ന ആ കർത്താവിനെ സ്നേഹിക്കാത്ത ഏവരും ശപിക്കപ്പെട്ടവരാണ്. ആദാമിന്റെ ശാപം നീക്കുവാൻ രണ്ടാമത്തെ ആദാമായി ദൈവത്താൽ അയക്കപ്പെട്ട യേശു ആ മനുഷ്യജാതിയുടെ ശാപം ഏറ്റ് ക്രൂശിൽ മരിച്ചു. എന്റെയും നിങ്ങളുടെയും ശാപം ഏറ്റുകൊണ്ട് മരിച്ചവനെ സ്നേഹിക്കാതിരുന്നാൽ നാം ശപിക്കപ്പെട്ടവരാണ്. ഒന്നാമത്, നമ്മുടെ പിതാക്കന്മാരുടെ ശാപം നമ്മോട് കണക്കിടുന്നില്ല. നേരെ മറിച്ച്, നമ്മുടെ ശാപം നീക്കുവാണെന്ന കർത്താവിനെ സ്നേഹിക്കാത്തവരുടെ മേൽ ദൈവത്തിന്റെ ശാപം ഉണ്ടാകും. അങ്ങനെ മോഹം, പാപം, ശാപം, രോഗം, മരണം ഇവയാൽ മനുഷ്യവർഗം നശിച്ചുകൊണ്ടിരിക്കുക. ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങളില് നാശം വരാതിരിപ്പാൻ, മരണം വരാതിരിപ്പാൻ, രോഗം വരാതിരിപ്പാൻ, ശാപം വരാതിരിപ്പാൻ, പാപത്തിൽ നിബന്ധിക്കാതിരിപ്പാൻ, ദുർമോഹികളായി തീരാതിരിപ്പാൻ ദൈവത്തെ മാത്രം സ്നേഹിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഈ പകൽക്കാലം ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധന സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തമ്പുരാൻ നമ്മെ ആശീർവദിക്കുമാറാകട്ടെ. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും പരിശുദ്ധ പിതാവ് ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ആയിരങ്ങള് ഇന്ന് കർത്തൃമേശയിൽ സംബന്ധിപ്പാൻ ഒരുക്കപ്പെട്ടവരായി വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പ്രത്യേകാലൊന്നും പറയേണ്ടതില്ല. വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് നൽകപ്പെടുന്ന ഈ മേശ, യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചിരിക്കുന്ന മേശ, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട ദൈവമക്കൾക്ക് നൽകുന്ന മേശ, യേശുവിന്റെ നാമത്താൽ അറിയപ്പെടുന്ന ദൈവമക്കൾക്ക് വേർതിരിച്ച് തന്നിരിക്കുന്ന ഈ മേശ, അവനോട് കൂടെ ജീവിതം പങ്കിട്ടുകൊണ്ട് യാത്ര ചെയ്യുന്നവർക്ക് ഒരുക്കപ്പെട്ട മേശ, ഇന്ന് പകൽ പങ്കാളികളാകുവാൻ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെല്ലാവരെയും ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടെ അനുഗ്രഹത്തിൽ പരിശുദ്ധനായ ദൈവത്തിന്റെ സ്തോത്രം. ഈ പ്രാർത്ഥനാലയത്തിൽ നിന്ന് ഇത് തുടങ്ങിയതിന് ശേഷം മറ്റൊരു കേന്ദ്രത്തിലേക്ക്, മറ്റൊരു സുവിശേഷത്തിന്റെ നടുവിൽ ഈ സുവിശേഷം അറിയിക്കുവാൻ എന്റെ ദൈവം അയച്ചിട്ടില്ല. പക്ഷേ നാളെ പുലർകാലത്ത് യാത്ര തുടരും. കൊല്ലം, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി എന്നീ മൂന്ന് സ്ഥലങ്ങളിൽ പ്രോഗ്രാം നിശ്ചയിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഔറംഗബാദിലും അഹമ്മദ്നഗറിലും തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിലും കടന്നു പോകുവാൻ ദൈവം ഒരുക്കി. കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും കടന്നു എന്ന് സാക്ഷിയാകുവാനും ദൈവം ഇടയാക്കി. അതുകൊണ്ട് ഞാൻ പോകുന്നത് എന്റെ ഉത്തരവാദിത്വത്തോടുകൂടിയല്ല, എന്നെ അയക്കുന്നത് സഭയാണ്. ഞാൻ വാക്കു പറഞ്ഞെങ്കിലും എന്നെ അയക്കുന്ന ദൈവം അയച്ച കാര്യം സാധിപ്പിച്ച് മടങ്ങി വരുവാൻ സഭയുടെ അനുവാദവും പ്രേരണയും പ്രാർത്ഥനയും വേണം. രണ്ടാമത്, ഇന്നത്തെ പ്രാസികന്മാരെല്ലാം പോകുന്നിടത്ത് കൈനീട്ടി കണക്ക് പറഞ്ഞ് കൂലി വാങ്ങിക്കുന്നവരാണ്. എന്നാൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ജോയിക്കുട്ടി എന്നാണ് പാസ്റ്റർ പേര്. അദ്ദേഹം അനേക വർഷം ഭാരതം മുഴുവനും നടന്ന് ശുശ്രൂഷ ചെയ്ത ഒരു മാന്യദേഹമാണ്. ലോകത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അറിയപ്പെടുന്ന ഉന്നതന്മാരോടുകൂടെ സദസ് പങ്കിട്ട ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹം 4 മാസങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞു, എൻ്റെ നാട്ടിലേക്കൊന്ന് വരണം, പാസ്റ്റർ ഈ ആലയത്തിൽ പ്രസംഗിക്കുന്ന സുവിശേഷം എൻ്റെ നാട്ടിലൊന്ന് പ്രസംഗിക്കണം, അനേകര് ഈ സത്യ സുവിശേഷം അറിയണം, ഈ സത്യ ദൈവത്തിന്റെ ആലയം അറിയണം. ഈ സത്യത്തെ ലോകം മറച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവഭക്തന്മാരും ശുശ്രൂഷകന്മാരും മറച്ചു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ പൊരുല്ലാതെ ലോകത്തോട് വിളിച്ചു പറയണം, പാസ്റ്റർ വരയണമെന്ന്
തന്റെ ആഗ്രഹപരമായി ഞാൻ പ്രാർത്ഥിച്ചതിന്റെ ഉത്തരമായി ദൈവം എന്നോട് പോകുവാൻ പറഞ്ഞിരിക്കുകയാണ്. എന്റെ മുഴുവൻ ചെലവും സഭയാണ്, ആരിൽ നിന്നും ഒരു ചെലവും സ്വീകരിക്കുന്നില്ല. ജോയിക്കുട്ടി പാസ്റ്റർ പറഞ്ഞത് എങ്ങനെയാണ്, ഒരു കൺവെൻഷന് ഒരു മണിക്കൂർ പ്രസംഗിക്കുവാൻ 5000 രൂപയാണ് ചാർജ്. ഞാൻ അങ്ങനെ ഒരുപാട് ചാർജ് കൊടുത്ത് പ്രസംഗിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും നിങ്ങൾ കരുതേണ്ട, ദൈവത്തിന്റെ ആലയം ഞങ്ങൾക്ക് മതിയായതാണ്, ദൈവജനം അതെ അവരുടെ പ്രാർത്ഥനയുടെ കരങ്ങളിൽ വഹിച്ചുകൊണ്ടാണ് ഞങ്ങളെ അയക്കുന്നത്. അതുകൊണ്ട് ഒന്നിനെ കുറിച്ചും നിങ്ങൾ വേവലാതിപ്പെടേണ്ട, ചെലവെങ്ങനെ വരവെങ്ങനെ കാര്യമെങ്ങനെ എന്നൊന്നും വ്യാകുലപ്പെടുകയും വേണ്ട എന്ന് ഞാൻ അറിയിച്ചു വിട്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ അദ്ദേഹം വിളിച്ചു, അദ്ദേഹം കൊല്ലത്ത് കാത്തു നിൽക്കാമെന്നും വിവരം അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഒരു വ്യക്തിയെങ്കിലും രൂപാന്തരപ്പെട്ട ഈ ആലയം സമ്പൂർണമായിരിക്കുക, ഒരു വ്യക്തിയെങ്കിലും ഈ സത്യ സുവിശേഷം അറിഞ്ഞ ദൈവനാമം ഉയർത്തപ്പെടാൻ പോവുകയാണ്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം വന്ന് കണ്ടപ്പോൾ പറഞ്ഞത് എന്നോട്, കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകര് ഈ ആലയത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ നിർബന്ധ പ്രകാരമാണ് ഞാൻ പാസ്റ്ററെ ക്ഷണിക്കുന്നത് എന്നും എന്നോട് പറയുകയുണ്ട്. പൗലോസിനെയും പത്രോസിനെയും യോഹന്നാനെയും അയച്ച ദൈവം ആ ദൈവം തന്നെ ഇന്ന് അയക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനുമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുക. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുതൽ എനിക്ക് പോരാട്ടം തുടങ്ങിയിരിക്കുകയാണ്. എത്രത്തോളം എനിക്ക് നിലനിൽക്കുവാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിന്റെ നിയോഗമുണ്ടെങ്കിൽ ദൈവം എന്നെ അയക്കുമെന്നും അയച്ച കാര്യം സാധിപ്പിച്ച് നിങ്ങളുടെ മധ്യത്തിലേക്ക് എന്നെ മടക്കി വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങളും വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങളെ ഇമ്മാനുവേലിനെ ദൈവത്തിന്റെ ആലയത്തെ ലോകം മുഴുവനും അറിയട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. രണ്ടാമത് ഒരു കാര്യം നിങ്ങളോട് അറിയിപ്പാനുണ്ട്. 18th March ബുധനാഴ്ച പാസ്റ്റേഴ്സ് കോൺഫറൻസ് ഉണ്ട്, എല്ലാവരും അതിനെ കരുതിക്കൊള്ളണം. അതിന്റെ കാര്യകാരണങ്ങൾ നടത്തുന്ന വിനോദ് സാറ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അനേകര് തങ്ങളുടെ ഫോൺ നമ്പറും ഫോട്ടോയും കൊടുത്തിട്ടില്ല, അനേകര് തങ്ങളുടെ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അത് പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് ബുക്കാക്കി തരുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ രണ്ടാഴ്ചക്കുള്ളിൽ അത് കൊടുത്തില്ല എങ്കിൽ നിങ്ങളുടെ പേര് ലിസ്റ്റിൽ ഉണ്ടാകുകയില്ല. അതെ, പാസ്റ്റേഴ്സ് കോൺഫറൻസില് നിങ്ങളുടെ പേര് വിളിക്കുകയുമില്ല. അതുകൊണ്ട് അമാന്തം വിചാരിക്കാതെ ഓർഡിനേഷൻ കിട്ടിയ എല്ലാവരും തങ്ങളുടെ പേര് വിനോദ് സാറിനെ ഏൽപ്പിക്കുവാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. അദ്ദേഹം അത് പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് അതെ എല്ലാ പാസ്റ്റേഴ്സിനെയും ബന്ധപ്പെടുവാനുള്ള ഒരു ക്രമീകരണം വരുത്തുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ആഴ്ചയിലോ വരുന്ന ആഴ്ചയിലോ കൊടുത്തിരിക്കണം. അടുത്ത ആഴ്ച അവസാനം അത് പ്രിന്റ് ചെയ്യാൻ കൊടുക്കും. അങ്ങനെ നിങ്ങൾ ആരാണ്, നിങ്ങളെ എവിടെ നിന്നാണ് വിളിച്ചത്, എന്തിനു വേണ്ടിയാണ് വിളിച്ചത് എന്നിത്യാദി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പൂർണ്ണ രൂപത്തോടെ തരുവാൻ ഈ ആലയത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുക. അതുപോലെ മറ്റൊരു കാര്യം നിങ്ങളുടെ കൈകളിൽ തരുന്നതാണ്, ആലയത്തിന്റെ പേര്, ആലയത്തിലേക്കുള്ള വഴി, ആലയത്തിൽ വെള്ളിയും ഞായറും നടക്കുന്ന ആരാധനാ ശുശ്രൂഷ എന്നിവയുള്ളതായി ചെറിയ ഒരു കാർഡ് വലിപ്പത്തിൽ ഒരു ലിസ്റ്റ് ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തരുന്നതായിരിക്കുമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ആകയാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം ദൈവം സഹായിക്കട്ടെ. ഇന്ന് എന്നോടൊപ്പം പോരാൻ നാളെ ഒരുങ്ങുന്നവരോട് ആവശ്യത്തിന് ട്രാക്സ്, ആവശ്യത്തിന് വിസിറ്റിംഗ് കാർഡ്, ഞാനിപ്പോൾ സംസാരിക്കുന്ന മൈക്ക്, കോളറിൽ കുത്തുന്ന മറ്റേ മൈക്ക്, ഇതെല്ലാം ക്രമീകരിച്ച് ഓഫീസിൽ വെക്കണമെന്നും ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ദൈവം നമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെനിക്കറിയാം. പ്രാർത്ഥന മാത്രം പോരല്ലോ, നിങ്ങളുടെ കരങ്ങളിലാണ് ഞാൻ ആയിരിക്കുന്നത്. അപകടങ്ങൾ, അനർത്ഥങ്ങൾ, നാശം, ദുഃഖം നിറഞ്ഞ ഈ ലോകയാത്രയില് ഇമ്മാനുവേലിന്റെ നാമം ഉയരുവാൻ, അവന് വേണ്ടി ജീവിതം കൊടുക്കുവാൻ തയ്യാറായിട്ടുള്ള ഒരുപറ്റം മക്കളെ
ദൈവം എനിക്ക് തന്നിരിക്കാൻ ദൈവത്തിന്റെ സ്തോത്രം. പ്രാർത്ഥനയോടെ നമുക്ക് അയഹിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ഞാൻ വേഗത്തിൽ വിഷയത്തിലേക്ക് വരികയാണ്. ഇന്ന് ഞാൻ അധികമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് നിങ്ങൾക്കായി നിയോഗിക്കപ്പെട്ട ദൈവം അനുഗ്രഹിച്ചതെന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ നിങ്ങളോട് സംസാരിക്കും. ഞാൻ ആമുഖമായി ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ വേഗത്തിൽ നിർത്തുവാനും കർത്തൃമേശ താമസം കൂടാതെ എല്ലാവർക്കും നൽകി കൃത്യസമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകുവാനും ദൈവം ഒരുക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ എനിക്ക് അറിയിപ്പാനുണ്ട്. സഹോദരന്മാര് സഹോദരിമാരുടെ ഭക്ഷണശാലയിൽ നിൽക്കുന്ന പലരും വേദനയോടെ എന്നോട് ഒരു കാര്യം പറഞ്ഞു. അമ്മമാരെയും കുട്ടികളെയും അതേ സഹോദരിമാർ പരിഗണിക്കാതെ തള്ളി മാറ്റി അവര് ഞങ്ങളെയും കൂടെ വേദനിപ്പിക്കുന്ന പ്രകൃതിയാണ് എന്ന്. ഈ മാനവേലിൽ അത് പാടില്ല എന്ന് ഞാൻ ഇന്ന് ഓർപ്പിക്കട്ടെ. കുട്ടികളെയും അമ്മമാരെയും നിങ്ങൾ അവസരം വിട്ടുകൊടുക്കണം. വേഗോളം ഇരിക്കാമെങ്കിൽ ആറോളം ഇരിക്കുവാൻ നിങ്ങൾ ക്ഷമ കാണിക്കണമെന്നും ഞാൻ നിങ്ങളോട് ഓർപ്പിക്കുന്നു. എല്ലാത്തിനും ഉപരിയായി ഇന്ന് നമ്മുടെ മധ്യത്തിലൊരു സ്ത്രീ കടന്നു വന്നിട്ടുണ്ട്. അവരാരുടെയും മാലയും കയറി പിടിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ഇടവും വലവും ഇരിക്കുന്നവര് ആരാണെന്ന് നോക്കണം. പരിചയമില്ലാത്തവരെങ്കിൽ ചോദിക്കണം എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ച് സംശയമുണ്ടെങ്കിൽ അവരുടെ അഡ്രസ് എഴുതി വാങ്ങുകയും അത് ഇവിടെ അറിയിക്കുകയും വേണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. പുരുഷന്മാര് ശ്രദ്ധിക്കണം. പരിചയമില്ലാത്ത പലരും ആദ്യ കാലഘട്ടങ്ങളിൽ തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പിടിച്ചുപറിക്കാര് ഈ ആലയത്തിൽ വരാറുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. പക്ഷേ വേനൽക്കാലമായി അതെ ചിലരെല്ലാം അതെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടെന്നാണ് അതിന്റെ സൂചന. നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ നിങ്ങൾക്കോ പാസിംഗ് ഷോ ഇവിടെ ഇല്ല. അതുകൊണ്ട് കൈ നിറയെ വളയിട്ട് കഴുത്തിൽ രണ്ടോ മൂന്നോ വരി ചങ്ങലയിട്ട് അതേ കുണുക്ക് മൂന്ന് തട്ടായി തൂക്കി പൊട്ടും കിട്ടും ഒക്കെ ഇട്ട് പല അലങ്കാര വസ്തുവായിട്ട് ആരും ഇവിടെ വരണ്ട. നഷ്ടമായാൽ ദൈവം അതിനെ കണക്ക് പറയുകയില്ല. കാരണം എന്താണെന്നറിയാമോ, ദൈവത്തെ ആരാധിക്കാൻ വരുന്ന ജനത്തിന് ഇതൊന്നും ആവശ്യമില്ല. ആവശ്യമില്ലാത്തതിനാൽ ആവശ്യമില്ലാത്തത് കൊണ്ടുവന്ന് അത് ആവശ്യക്കാർ കൊണ്ടുപോകട്ടെ എന്ന മനോഭാവമാണ് ദൈവത്തിനുള്ളത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത നിങ്ങൾ കൊണ്ടുവരണ്ട. ചുരുക്കി പറഞ്ഞാൽ നല്ല ഗിൽട്ടുള്ള ചെരുപ്പ് പോലും നിങ്ങൾ കൊണ്ടുവരണ്ട. അടുക്കളയിൽ ഉപയോഗിക്കുന്ന ചെളി കുറണ്ട ചെരുപ്പാണെങ്കിൽ അത് ആരും എടുക്കുകയില്ല. അതുകൊണ്ട് ഇവിടെ അലങ്കാരം കാണിപ്പാൻ, സൗന്ദര്യം കാണിപ്പാൻ, ചന്തം കാണിപ്പാൻ, ചന്തം ചിന്തുന്ന പ്രവൃത്തിയിലാകുവാൻ ഒന്നും കൊണ്ടുവരേണ്ടതില്ല. പട്ടും അതേ സിൽക്കും ഒന്നും ആലയത്തിൽ ആരാധനയ്ക്ക് ആവശ്യമില്ല. നിങ്ങളെ കാണുവാനല്ല ദൈവം താനിറങ്ങുന്നത്, നിങ്ങളുടെ ഹൃദയം കാണുവാനാണ് അവൻ താനിറങ്ങുന്നത്. ഹൃദയത്തിൽ ഓരോരുത്തർക്കും അവരുടെ മനസ്സിനൊത്ത വണ്ണം അനുഗ്രഹം പകരുക തന്നെ ചെയ്യും എന്നും ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഞാൻ അവസാനമായ ഒരു കാര്യം കൂടെ, അനേകരെ ബസ്സിലാണ് വരുന്നതെന്ന് എനിക്കറിയാം. അതിന് തിക്കും തിരക്കും ഉണ്ടെന്ന് എനിക്കറിയാം. അവിടെ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. കണ്ടക്ടർ വന്ന് നിങ്ങളോട് ബസ് ചാർജ് ചോദിച്ചില്ല എങ്കിലും നിങ്ങൾ നിന്ന് ബസ് ചാർജ് കൊടുത്ത് പോരേണമെന്ന് ഞാൻ ഓർപ്പിക്കുക. ചിലരെങ്ങനെയാണെന്ന് അറിയാമോ, ഇവിടെയുള്ളവരെ കുറിച്ചല്ല ധ്യാനത്തിന് പോകുന്നവരെ കുറിച്ച്, ഒരാൾ മുൻപിലും ഒരാൾ പുറകിലും കയറും. എന്നിട്ട് മുൻപിലെ ആളോട് ചോദിച്ചാൽ പുറകിലാളുണ്ടെന്ന് പറയും, പുറകിലാളോട് ചോദിച്ചാൽ മുൻപിലാ ആളുണ്ടെന്ന് പറയും. അങ്ങനെ കൊടുക്കാതെ ധ്യാന കേന്ദ്രങ്ങളിലും മറ്റും മറ്റും പോകുന്നവർ ധാരാളമുണ്ട്. ഇമാനുവേലിൽ അതില്ല എന്ന് ബസ് കണ്ടക്ടർമാര് ഡ്രൈവർമാര് കിളിമാര് അതേ അറിയിക്കുവാൻ തക്കവണ്ണം നിങ്ങളായിരിക്കണം. ഈ വള്ളിയോട് വഴി പോകുന്ന ബസ്സിലെ കണ്ടക്ടർമാരും ഡ്രൈവർമാരും കിളികളും ഈ ആലയത്തിലേക്ക് അവരുടെ നേർച്ച അർപ്പിക്കാൻ അനേകത കയ്യിൽ കൊടുത്തയക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും സഹകരിക്കണം. ഓട്ടോറിക്ഷക്കാരോട് സഹകരിക്കണം. ജീപ്പ് കാറ് മുതലായ വാഹനങ്ങളിൽ നിങ്ങൾ സഹകരിക്കണം. ബസ്സിൽ നിങ്ങൾ സഹകരിക്കണം. എന്താണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം? നിങ്ങൾ മാനസാന്തരപ്പെട്ടവരെന്ന്, ദൈവമക്കളെന്ന്, ഈ ലോകത്തിന് ബോധ്യമാകുമെന്ന് നിങ്ങൾ പ്രവർത്തിക്കണമെന്ന്
ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. ദൈവം നമ്പുരാൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ആശീർവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ മൂന്ന് കാര്യം നിങ്ങളെ ഓർപ്പിച്ച് ഞാൻ ശുശ്രൂഷയിലേക്ക് വരികയാണ്. ഒന്ന്, ദൈവം ഒന്നേ ഉള്ളൂ, ഏക സത്യ ദൈവം. ഇന്ന് ക്രൈസ്തവ ലോകം പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ത്രിയേക ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. നമ്മൾ ഏകസത്യ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. ബാബിലൺ സംസ്കാരത്തിൽ നിന്ന്, ത്രിമൂർത്തികളായിരിക്കുന്നവരിൽ നിന്ന് കടമെടുത്തതാണ് ത്രിയേക ദൈവം. ബൈബിളിൽ നിന്ന് വള്ളിയോ കുള്ളിയോ മാറ്റരുതെന്ന് അരുളിച്ചെയ്ത കർത്താവിന്റെ വചനപ്രകാരം ത്രിയേകമെന്നൊരു വാക്കില്ലായിരിക്കാൻ അത് കൂട്ടിച്ചേർത്ത ക്രൈസ്തവ ലോകത്തിന് ന്യായവിധി ഉണ്ടാകുമെന്ന് ഞാൻ ഇന്ന് നിങ്ങളെ ഓർപ്പിക്കട്ടെ. എന്തുകൊണ്ടാണ് കൊല്ലത്ത് മാത്രം ഇത് വെക്കാതിരുന്നതെന്ന് അറിയാമോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ എന്റെ ആദ്യത്തെ പ്രസംഗം ഏകസത്യ ദൈവമാണെന്ന്. അതുകൊണ്ട് കൊല്ലത്ത് ആദ്യം പ്രസംഗിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പലരും വരില്ല. അതുകൊണ്ട് പിറ്റേ ദിവസം കൊട്ടാരക്കര ആകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊട്ടാരക്കര ഒറ്റ പ്രസംഗം കൊണ്ട് അവിടെ അവസാനിപ്പിക്കും. പിന്നെ അടുത്ത പ്രസംഗം കരുതാകപ്പെടുകയില്ല. എന്തിനാ ഞാനിത് പറഞ്ഞെന്ന് അറിയാമോ? ദൈവം നിങ്ങളെ ആശീർവദിച്ച ദൈവം, എന്നെ വിളിച്ച ദൈവം, ഏകസത്യ ദൈവത്തെ കുറിച്ച് ലോകത്തോട് അറിയിപ്പാൻ ഇമ്മാനുവേലിനെ ദൈവം ഒരുങ്ങിയിരിക്കുന്നു. അവനെ കോടാനുകോടി സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആദ്യമായി വന്നവര് ദൈവം ത്രിയേകനല്ല എന്നും ഏകസത്യ ദൈവമെന്നും അറിയണം. അതേസമയം അവന് മൂന്ന് വ്യക്തിത്വമുണ്ട്. അവൻ പിതാവായി മോശയ്ക്ക് പ്രത്യക്ഷനായി, അവൻ പുത്രനായി പുൽക്കൂട്ടിൽ ജാതനായി, അവൻ പരിശുദ്ധാത്മാവായി സഹിയോൻ മാളിക മുറിയിൽ പ്രത്യക്ഷനായി. അങ്ങനെ മൂന്ന് വിധത്തിൽ പ്രത്യക്ഷനായവനാണ് എന്റെ ദൈവമെന്ന് ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ. പക്ഷേ അവൻ ഏക സത്യ ദൈവമാണ്. രണ്ടാമത്, നാം അവന്റെ സാദൃശ്യവും സ്വരൂപവുമാണ്. നമുക്ക് മൂന്ന് വ്യക്തിത്വമുണ്ട്. ഒന്ന്, ജനിച്ചതിന് മകനും മകളുമായി. രണ്ട്, കാലാന്തരത്തിൽ ഭാര്യയും ഭർത്താവുമായി. മൂന്നാമത്, മാതാവും പിതാവുമായി. നമുക്ക് മൂന്ന് വ്യക്തിത്വമുണ്ട്. ഒരു മകനും മകളുമാണ്, ഭാര്യയും ഭർത്താവുമാണ്, മാതാവും പിതാവുമാണ്. കേട്ടല്ലോ. രണ്ടാം മൂന്നാമത്തെ കാര്യം, ഇത് ദൈവത്തിന്റെ ആലയമാണ്. ഈ ആലയത്തിന് അഞ്ച് യോഗ്യതകളുണ്ട്. ഒന്ന്, എന്റെ ആലയം സർവ്വജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയം. പ്രാർത്ഥനാലയം എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരത്തെയും നിന്റെ പ്രാണനെയും നിന്റെ ആത്മാവിനെയും ഏകസത്യ ദൈവത്തിന്റെ ആലയത്തിൽ അർപ്പിക്കുവാനുള്ളതാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് വെച്ചാൽ പ്രാ എന്നാൽ എന്നെ, അർപ്പണ എന്ന് വെച്ചാൽ അർപ്പണം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിന്നെ അർപ്പിക്കുന്നതാണ് പ്രാർത്ഥന. അതുകൊണ്ട് ഇത് ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിന്റെയോ മുസൽമാന്റെയോ പ്രാർത്ഥനാലയമല്ല. ഇത് മാനവജാതിയുടെ സർവജാതികളുടെയും പ്രാർത്ഥനാലയമാണ്. ആര് തങ്ങളെ തന്നെ അർപ്പിക്കുന്നുവോ അവർക്ക് ശരീര സൗഖ്യവും മനസ്സമാധാനവും ജീവിതത്തിൽ നിന്ന് രക്ഷയും ആത്മാവിന് നിത്യതയും നൽകുന്ന ഏകസത്യ ദൈവത്തിന്റെ ആലയമാണ്. നാലാമത്തെ കാര്യം, ഇവിടെ ജാതി മതവർണ്ണമില്ല. ഇവിടെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ശ്രീനാരായണ ഗുരു പറഞ്ഞത് എസ് എൻ ഡി പിക്കാർക്ക് അറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ഗുരു പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഒരു ജാതി എന്ന് പറഞ്ഞാൽ മനുഷ്യജാതി. മനുഷ്യജാതി എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും അതിൽ ഉൾക്കൊള്ളില്ല, പുരുഷൻ മാത്രമേ ഉള്ളൂ. പുരുഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? പുരുഷൻ എന്ന് പറഞ്ഞാൽ നിത്യൻ. രണ്ട്, പുരുഷൻ എന്ന് പറഞ്ഞാൽ മായയില്ലാത്തവൻ. മൂന്ന്, പുരുഷൻ എന്ന് പറഞ്ഞാൽ പ്രജനനമുള്ളവന്. മായയില്ലാത്തവനാണ് പുരുഷൻ എന്ന് വെച്ചാൽ നിന്റെ പ്രാണനെയും നിന്റെ ആത്മാവിനെയും ഏകസത്യ ദൈവത്തിന്റെ ആലയത്തിൽ അർപ്പിക്കുവാനുള്ളതാണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്ന് വെച്ചാൽ പ്രാ എന്നാൽ എന്നെ, അർപ്പണ എന്ന് വെച്ചാൽ അർപ്പണം. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നിന്നെ അർപ്പിക്കുന്നതാണ് പ്രാർത്ഥന. അതുകൊണ്ട് ഇത് ക്രിസ്ത്യാനിയുടെയോ ഹിന്ദുവിന്റെയോ മുസൽമാന്റെയോ പ്രാർത്ഥനാലയമല്ല. ഇത് മാനവജാതിയുടെ സർവജാതികളുടെയും പ്രാർത്ഥനാലയമാണ്. ആര് തങ്ങളെ തന്നെ അർപ്പിക്കുന്നുവോ അവർക്ക് ശരീര സൗഖ്യവും മനസ്സമാധാനവും ജീവിതത്തിൽ നിന്ന് രക്ഷയും
ആത്മാവിനെ നിത്യജീവൻ നൽകുന്ന ഏക സത്യ ദൈവത്തിന്റെ ആലയമാണ്. നാലാമത്തെ കാര്യം, ഇവിടെ ജാതി മത വർണ്ണമില്ല. ഇവിടെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ശ്രീനാരായണ ഗുരു പറഞ്ഞത് എസ് എൻ ഡി പിക്കാർക്ക് അറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാം, ഗുരു പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരു ജാതി എന്ന് പറഞ്ഞാൽ മനുഷ്യജാതി. മനുഷ്യജാതി എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും അതിൽ ഉൾക്കൊള്ളില്ല, പുരുഷൻ മാത്രമേ ഉള്ളൂ. പുരുഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? പുരുഷൻ എന്ന് പറഞ്ഞാൽ നിത്യൻ. രണ്ട്, പുരുഷൻ എന്ന് പറഞ്ഞാൽ മായയില്ലാത്തവൻ. മൂന്ന്, പുരുഷൻ എന്ന് പറഞ്ഞാൽ പ്രജനനമുള്ളവന്. മായയില്ലാത്തവനാണ് പുരുഷൻ എന്ന് വെച്ചാൽ യേശു മായയാകുന്ന, മരണത്തിന് വിധിക്കപ്പെടാത്തവൻ, അവനിൽ വിശ്വസിക്കുന്ന സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ മരണത്തിൽ നിന്ന് മോചിതനായിത്തീരും. മൂന്നാമത്, പ്രജനനമുള്ളവനാണ് എന്ന് വെച്ചാൽ ഉൽപാദനമുള്ളവനാണ്. ഒന്നുകൂടെ പറയട്ടെ, പുരുഷനിൽ നിന്ന് സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിക്കാമെന്ന് വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഒരു പുരുഷൻ ദൈവത്തിന്റെ സ്ഥാനത്താണ് ഭൂമിയിൽ. കാരണം അവനിൽ പ്രജനനമുണ്ട്, അവനിൽ സൃഷ്ടിയുണ്ട്, അവനിൽ വർദ്ധനമുണ്ട്. അത് ദൈവ നിയോഗപ്രകാരം ആയിരിക്കേണ്ടതിന് പുരുഷന്റെ ഭാഗമായി വാരിയിൽ നിന്ന് ഒന്നെടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചു. അതുകൊണ്ട് നരനിൽ നിന്ന് എടുത്തതിനാൽ സ്ത്രീക്ക് നാരി എന്ന് പേര്. ഇന്ന് നമ്മുടെ ആലയത്തിൽ നാരി മാത്രമേ ഉള്ളൂ. പക്ഷെ എന്റെ നാട്ടില് നാരിയില്ല, നരിയായിട്ടാണ് സ്ത്രീകൾ എന്ന് അറിയപ്പെടുന്നത്. കടിച്ചു കീറുന്ന, മാന്തി പൊളിക്കുന്ന ഒരു ഭർത്താവ് എന്നെ കാണാൻ വന്നു. അദ്ദേഹത്തിന്റെ രണ്ട് കഴുത്തിലും അദ്ദേഹത്തിന്റെ മാറിലും ഷർട്ട് ഊരി എന്നെ കാണിച്ചു, എന്റെ ഭാര്യ മാന്തി പൊളിച്ചതാണെന്ന്. അപ്പോൾ അങ്ങനെ നാരി എന്റെ നാട്ടിലുണ്ട്, ഇവിടെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇന്ന് നരി മാറി നാരി ആകുവാൻ ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാലാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പുരുഷനെന്ന്. നാലാമത്തെ കാര്യം, നമുക്ക് പിതാവായ ദൈവം ഒരു രാജ്യം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ അല്പകാലമാണ്. എന്താണ് കാലം? ഒന്ന്, വാടിപ്പോകുന്ന പൂവിന് തുല്യം, ഉണങ്ങിപ്പോകുന്ന പുല്ലിന് തുല്യം, പറന്നുപോകുന്ന ആവിക്ക് തുല്യം, വെള്ളത്തിലെ കുമിള പോലെ പൊട്ടിപ്പോകുന്ന ജീവിതം, ചാഞ്ഞു പോകുന്നതിനെല്ലാം തുല്യം. ഇങ്ങനെ അഞ്ച് താൽക്കാലിക ജീവിതത്തിന്റെ ഉടമകളാണെന്ന. എന്നാൽ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം, രാവും പകലുമില്ലാത്ത സാമ്രാജ്യം, നിത്യമായ സാമ്രാജ്യം, ആനന്ദത്തിന്റെ അനുഗ്രഹത്തിന്റെയും സാമ്രാജ്യം, മോക്ഷരാജ്യം എന്ന ദൈവരാജ്യം നമുക്കൊരുക്കിയിട്ടുണ്ട്. അതിലേക്ക് പ്രവേശിപ്പാൻ ഇന്ന് ഈ ഏകസത്യ ദൈവത്തെ വിശ്വസിച്ച് അവന്റെ ആലയത്തിൽ ഒരു ഉത്തമ പുരുഷനായി അവനെ വിശ്വസിച്ച് അവനെ ആരാധിച്ച് ഉത്തമ പുരുഷന്മാരായി മരണത്തെ ജയിച്ചവരായി, പാതാളത്തെ ജയിച്ചവരായി, മായയെ ജയിച്ചവരായി, പ്രജനന ശക്തിയുള്ളവരായി നമുക്ക് ജീവിപ്പാൻ ദൈവം നമ്മെ ആലയത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. അതാണ് ദൈവത്തിന്റെ ആലയം, അതാണ് ദൈവം, അതാണ് നമ്മള്, അതാണ് നമ്മുടെ ഭാവി. അവസാനം ഒന്നുകൂടെ, നമ്മുടെ കർത്തവ്യം എന്താ? അഞ്ചാമത്തെ കാര്യം, നമ്മുടെ കർത്തവ്യം ദൈവത്തെ ആരാധിക്കുക. എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം? ദൈവമായവൻ മനുഷ്യനായി ഭൂമിയിൽ വന്നു. മനുഷ്യവർഗത്തിന്റെ പാപം, ശാപം, രോഗം, മരണം എന്നിവ പരിഹരിച്ചു. അതുകൊണ്ട് നമ്മെ സ്നേഹിച്ച കർത്താവിനെ നാം സ്നേഹിച്ച് അവനെ ആരാധിക്കണം. കേട്ടല്ലോ, അവനെ ആരാധിക്കുമ്പോൾ ആത്മാവിനും സത്യത്തിലും ആരാധിക്കണം. എന്താണ് അതിന്റെ അർത്ഥം? നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ദാനമാണ്. ദാനമായി തന്ന ആത്മാവിനെ ആത്മാവാൻ ദൈവത്തിങ്കിലേക്ക് ലയിപ്പിക്കണം. രണ്ട്, മരിച്ചു പോകുന്ന മായയാകുന്ന ശരീരത്തെ പിതാവായ ദൈവത്തിന്റെ കരത്തിലേക്ക് ഇത് മാറാതെ, ഇത് നശിക്കാതെ നീ സൂക്ഷിക്കണമെന്ന് അർപ്പിച്ച് ശരീരത്തെ ഏൽപ്പിക്കണം. അപ്പോൾ ഈ ശരീരത്തെ ദൈവം രൂപാന്തരപ്പെടുത്തി തേജസ്സുള്ള ശരീരമായി തരും. അതിനാണ് നാം ആരാധിക്കുന്നത്. ആരാധിക്കുമ്പോൾ രോഗം മാറും, ക്ഷീണം മാറും, ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ അഴിയും, അത്ഭുതങ്ങൾ നടക്കും, അനുഗ്രഹിക്കപ്പെടും. ആരാധിക്കുന്ന തന്റെ മക്കൾക്ക് നിത്യനായ ദൈവത്തിന്റെ
നിത്യരാജ്യത്തിൽ ചേർക്കപ്പെടും. ഇവിടെ ആരാധിക്കാത്ത, ആത്മാവിലും സത്യത്തിലും ആരാധിക്കാത്ത ഒരു വ്യക്തിയെയും നിത്യപിതാവിന്റെ രാജ്യത്തിൽ ചേർക്കുകയില്ല. ഇവിടെ കുമ്പളങ്ങ പറിക്കാൻ പോകുന്നവനും ഇവിടെ അതെ ബ്രോക്കർവഴി നടത്തുന്നവനും ഇവിടെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നതിനും ഒന്നും അവിടെ പ്രവേശനമില്ല. കാരണം അവിടെ കച്ചവടമില്ല, അവിടെ ബ്രോക്കർ വഴിയില്ല, അവിടെ ലാഭ കച്ചവടമില്ല, അവിടെ ഒന്നേയുള്ളൂ ആരാധന. ഇവിടെ നീ ആരാധിക്കുകയും കൈകൊണ്ട് വേലയിൽ അധ്വാനിക്കുകയും മുട്ടുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നുവെങ്കിൽ എല്ലാറ്റിനും പ്രതിഫലം തരുവാൻ ദൈവം നിന്നെ അവന്റെ നിത്യത്തിലേക്ക് നയിച്ചുകൊണ്ട് നിന്നെ അവിടെ അവനെ ആരാധിക്കുവാൻ രാപ്പകൽ വിശ്രമം കൂടാതെ ദൂതന്മാരോട് ചേർന്ന് അതെ ആരാധിപ്പാൻ പിതാവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞങ്ങൾ എല്ലാവരും ക്ഷീണിതരാ. കാരണം ഈ തെക്കൻ മലയിൽ പോയി തിങ്കൾ ചൊവ്വ ബുധൻ മൂന്ന് ദിവസം മരം വെട്ടിക്കൊണ്ടുവരികയും നാലാമത്തെ ദിവസം വെള്ളിയും വ്യാഴവും വെള്ളിയും ശനിയും അവ വെട്ടിക്കീറി അതിനെ ക്രമീകരിച്ച് വെക്കുകയും ചെയ്തിരിക്കുകയാണ്. എല്ലാവർക്കും ക്ഷീണമുണ്ട്. ഞങ്ങൾ വളരെ മരണപ്പോരാട്ടത്തോടുകൂടെയാണ് നിങ്ങളുടെ മുൻപാകെ ഇരിക്കുന്നത്. കൃപാസനത്തിൽ ഇരിക്കുന്ന ആരെങ്കിലും ഉറക്കം വന്ന് ക്ഷീണം വന്ന് തല പിടിച്ചാൽ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾ അവരെ നോക്കി പല്ല് ചുണ്ടുപോ ക്രോഡീകരിക്കണ്ട. അതെ, അവർക്ക് ക്ഷീണമുണ്ട്. ക്ഷീണം മാറിയവരെല്ലാം ഇന്ന് ആരാധിക്കുമ്പോൾ ക്ഷീണം മാറിയവരായി ദൈവത്തെ ആരാധിക്കട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ആത്മാവ് ഒരുക്കമുള്ളത് ജഡം ബലഹീനമാണ്. ചുമ്മാ ഇരുന്നിട്ട് പോലും ഉറങ്ങുന്ന പല ഉറക്ക വീരന്മാരിവിടെയുണ്ട്. പിന്നെ അധ്വാനിച്ചവരുടെ കാര്യം പറയണോ? അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഇന്ന് നിന്നെ ആരാധിപ്പാൻ എനിക്ക് കൃപ നൽകണമേ. ഉത്സാഹത്തോടും ഉന്മേഷത്തോടും ആരോഗ്യത്തോടും സന്തോഷത്തോടും ക്ഷീണം മാറിയവരായി നിന്നെ ആരാധിപ്പാൻ ഒരുക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ അല്ല, കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ മുതൽ എനിക്ക് നെഞ്ചുവേദനയും ശരീരം തളർച്ചയും വന്നതാണ്. അതിന് കാരണം അതെ ബാലി കേറാ മലയില് ഞങ്ങൾ പോയി കുറെ മരവും വിറകും വെട്ടുവാൻ കാരണമാണ്. രണ്ടാമത് ഇന്ന് കർത്തൃമേശയുടെ ദിനമാണ്. അതിന് അനേകർ അയോഗ്യമായത് സംബന്ധിപ്പാൻ അതെ മടി കൂടാതെ വരുന്നുകൊണ്ട് ശത്രു ആ പേരിൽ എന്നോട് പോരാടും. മൂന്നാമത് അതെ ആലയത്തിന്റെ മഹത്വം ലോകത്തോട് അറിയിപ്പാൻ നാളെ രാവിലെ പോകുന്നതുകൊണ്ട് ശത്രു പോരാടും. പക്ഷേ മരണത്തെയും പാതാളത്തെയും ജയിച്ചുദ്ധാനവും ജീവനുമായി വഴി നടത്തുമെന്ന് എനിക്ക് നിശ്ചയമായിട്ടും അറിയാം. അവന്റെ പാതാള ബന്ധുക്കളിൽ ഏൽപ്പിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആകട്ടെ, ഇന്ന് സന്തോഷത്തോടെ വന്നവർ രണ്ട് കരം ഉയർത്തേ. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. വളരെ ദൂരെ നിന്ന് വരുന്നവര് കർത്തൃമേശയ്ക്ക് മാത്രം വരുന്നവരുണ്ട്. ഞാൻ അതിൽ സംതൃപ്തനല്ല. നിങ്ങള് മാസത്തില് ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും വന്ന് ആരാധിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുക. എല്ലാവരുമായിട്ട് വരാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ അതിൽ ഉത്സുകരായിരിക്കണം. മാസത്തിൽ അല്ല, കഴിയുമെങ്കിൽ നാലാഴ്ചയും നിവർത്തിയില്ല എങ്കിൽ രണ്ടാഴ്ചയെങ്കിലും വന്ന് ഈ ദൈവത്തെ ആരാധിക്കണം. കാരണം എന്താണെന്നറിയാമോ? ഇവൻ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ തടുക്കും. ഇവൻ ദൈവത്തോട് നിങ്ങൾക്ക് പ്രതികാരമായി നിന്ന് വാദിക്കും. അത് വരാതിരിപ്പാൻ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. ആരാധനയാണ് ദൈവത്തിന്റെ നിയോഗം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, ഈ ആലയത്തിൽ എല്ലാ രോഗങ്ങൾക്കും സൗഖ്യമുണ്ട്, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങളെ ശുശ്രൂഷിക്കുന്ന പാസ്റ്ററാകുന്ന എന്റെ കൈകളിലാകുന്നുവെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ആദ്യ കാലഘട്ടങ്ങളിൽ ദൈവം അതിനിൽ നിക്ഷിപ്തമാക്കിയിരുന്നു. ഇന്നും എന്നിൽ നിക്ഷിപ്തമാണ്. ഞാനത് 1200 പാസ്റ്റർമാർക്ക് പങ്കുവെച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ശുശ്രൂഷ വ്യാപകമാക്കിയിരിക്കുന്നത്. എണ്ണ പൂശുവാനും പ്രാർത്ഥിപ്പാനും അതെ വെളിപ്പാട് അറിയിക്കുവാനും ഒക്കെ ആയിട്ട് അനേക കർത്താവിന്റെ ആലയത്തിലുണ്ട്. പക്ഷേ എനിക്കുള്ള കർത്താവ് എടുത്തു വന്നിട്ടില്ല. പക്ഷേ കർത്താവ് സകല അനുഗ്രഹങ്ങളും ഈ സഭയ്ക്കാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സഭയ്ക്കത് എന്തിനുള്ള അധികാരത്തെ പങ്കുവെച്ച് തന്നിരിക്കുന്നത്. ആകെ അതുകളെല്ലാവരും എന്നെ കർത്താവ് സ്വരായി
ഉന്നതരായി പ്രകടനായി അത്ഭുതങ്ങൾ അറിയാതെ പ്രവർത്തിക്കുന്ന നാമം